ദേ പുസ്തകങ്ങളുടെ ഈ കടയുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യമുള്ളൊരു കടയാണേ. എന്നെ വായനയുടെ ലോകത്തേക്ക് അടുപ്പിച്ചത് ഈ കടയുടെ തുടക്കനാളുകളാണ്. ഒരു 17-18 വയസ്സിലാണ് ഞാൻ കഥകളും നോവലുകളും ഒക്കെ വായിക്കാൻ തുടങ്ങുന്നത്. അതും തൃശ്ശൂർ പബ്ലിക് ലൈബ്രറിയിൽ അംഗത്വമെടുത്തതിന് ശേഷം. അവിടെ നിന്ന് ആദ്യത്തെ പുസ്തകവും എടുത്തു വരുമ്പോൾ ലൈബ്രറിയുടെ ഗേറ്റിൻ്റെ ഒരു ഓരത്ത് തട്ടുകട പോലെ ഇരിക്കുന്ന ഒരു വണ്ടിയിൽ കുറേ പുസ്തകങ്ങൾ വിൽക്കാൻ വച്ചിരിക്കുന്നു. അതിനു മുൻപിൽ ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു പയ്യൻ എൻ്റെ തന്നെ പ്രായം കാണും. ഇവിടെ കുറച്ച് പുസ്തകങ്ങളുണ്ട് കേട്ടോ, വില നന്നേ കുറവാണ്, അവൻ വിളിച്ചു പറഞ്ഞു. അവൻ്റെ പേര് ഷബീർ. നോക്കിയപ്പോൾ കൊള്ളാം. എന്ത് ചെയ്യണമെന്നറിയാതെ സ്വരുക്കൂട്ടി വെച്ച പോക്കറ്റ് മണി വെച്ച് ഞാൻ ആദ്യത്തെ പുസ്തകം വാങ്ങി. പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ്. പുസ്തകത്തിൻ്റെ ബ്ലോബിൽ നിന്നും 3 അക്ഷരങ്ങൾ എൻ്റെ നെഞ്ചിൽ സ്ഥാനം പിടിച്ചു. പെർസ്യൂ യുവർ ഡ്രീംസ്. അന്ന് പൗലോ കൊയ്ലോ എന്നോ ദി ആൽക്കമിസ്റ്റ് എന്നോ ഞാൻ കേട്ടിട്ടേ ഇല്ലായിരുന്നു. അതിനുശേഷം എത്രയെത്ര പുസ്തകങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കൂട്ടി. അവിടെ നിന്ന് എത്രയെത്ര പുസ്തകങ്ങൾ എൻ്റെ ഈ കൊച്ചു ലൈബ്രറിയിലും ഇടം പിടിച്ചു. ഇവിടെ നിന്നും തുടങ്ങിയ വായന തന്നെയായിരിക്കും എഴുതാൻ എനിക്ക് ആത്മവിശ്വാസം തരുന്നത്. ഇന്നും മറ്റെല്ലാ സ്രോതസ്സുകളും മനസ്സിന് ഒരു ശാന്തത തരുന്നതിൽ പരാജയപ്പെടുമ്പോൾ ചിലപ്പോഴൊക്കെ വായനയും എഴുത്തും ഒരു പാറ കണക്ക് കൂടെ നിൽക്കും. കാണാത്ത ജീവിതങ്ങൾ, അല്ലെങ്കിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ജീവിതങ്ങൾ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനോട് മല്ലിടാൻ പ്രാപ്തമാക്കുന്നതും ഇത്തരം വായനകൾ തന്നെയല്ലേ? അല്ലെങ്കിൽ ഇത്തരം വായനയിലൂടെ കിട്ടുന്ന ആത്മവിശ്വാസമല്ലേ? അതിനർത്ഥം അനുഭവങ്ങൾക്ക് സ്ഥാനമില്ല എന്നല്ല കേട്ടോ, എല്ലാത്തിനും അതിൻ്റേതായൊരു സ്ഥാനമുണ്ട്. ഇന്ന് ആ തട്ടുകട ഈ കടയിലെത്തി നിൽക്കുന്നു. തൊട്ടടുത്ത് മറ്റൊരു കട കൂടിയുണ്ട്. ഇന്നും ഞാൻ ചിലപ്പോഴൊക്കെ വെറുതെ ഇവിടെ വന്ന് പുതിയ പുസ്തകങ്ങളെയും എഴുത്തുകാരെയുമൊക്കെ പരിചയപ്പെട്ട് തിരിച്ചു പോകും. പരിചയം പുതുക്കിയവർ മാധവിക്കുട്ടി, കോട്ടയം പുഷ്പനാഥ്, ലാജോ ജോസ്. പുതിയതായി പരിചയപ്പെട്ടവർ വിനോദ് കൃഷ്ണ, ജിജി ചിലമ്പൽ.